സംവിധാനവും ഉള്ള ഒരു നാട്ടിൽ, അതായത് രാജ്യത്തിൻ്റെ പൂന്തോപ്പ് എന്നറിയപ്പെടുന്ന കാശ്മീരിൽ, ഇന്ത്യയുടെ ഏറ്റവും സുന്ദരികളായ യുവതികൾ താമസിക്കുന്ന ആപ്പിൾ പൂവിൻ്റെ തൊലി പോലെ മൃദുലമായ ശരീരമുണ്ടായിരുന്ന ഒരു 8 വയസ്സുകാരി വീട്ടിൽ നിന്ന്, ഉമ്മയും ആ കുഞ്ഞും മാത്രം ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത പറമ്പിലേക്ക് ഒരു കുതിരയെ മേക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 8 ദിവസങ്ങളോളം ഈ കുഞ്ഞിനെ കാണാനില്ലാത്ത ഒരു സാഹചര്യമായപ്പോൾ അന്വേഷിച്ച് നടന്നപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ വൈറലായിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് ഇന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും ക്രൂരവും പൈശാചികവുമായ ഒരു കൃത്യമാണ്. അതായത് കാശ്മീരിലെ ഒരു അമ്പലത്തിലെ പൂജാരി അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നുകൊണ്ട് ഈ 8 വയസ്സുകാരിയായ ചെറിയ പൊന്നുമോളെ മാറി മാറി ബലാത്സംഗം ചെയ്യുകയാണ്. മാറി മാറി ബലാത്സംഗം ചെയ്ത് അവശയായി കിടക്കുന്ന ആ പൊന്നുമോൾ അവസാനം മരിക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ മഹേന്ദ്ര എന്നറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിവരമറിയിക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും പൂജാരിയുടെ മകൻ ഫോൺ വിളിക്കുന്നു തന്റെ അളിയന്. 500 കിലോമീറ്റർ അകലെയുള്ള തന്റെ അളിയനോട് വിളിച്ചു പറയുന്നത്, നിനക്ക് ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടിയെ കൊന്നു കൊഴിച്ചുമൂടാൻ പോവുകയാണ്, കൊല്ലുന്നതിന് മുമ്പ് തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് വന്നിട്ട് നീ ആസ്വദിച്ചു പോടാ എന്ന് പറയുകയാണ്. 500 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് മണിക്കൂറുകൾ താണ്ടി ആ കാശ്മീരിലെ പരിസര പ്രദേശങ്ങളിലേക്ക്, പൂജാരിയുടെ അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ആ ചെറുപ്പക്കാരൻ എത്തുകയും ആ 8 വയസ്സ് മാത്രമുള്ള മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ ചലനം പോലുമില്ലാതെ മരിച്ചു കിടക്കുന്ന ആസിഫ എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കി അവസാനം അതിനെതിരെ കേസെടുക്കുവാൻ വേണ്ടി പോലും നിയമപാലകന്മാർ മുന്നിട്ടിറങ്ങി വന്ന പോലീസിന് അവിടെ നിന്ന് ആ പിഞ്ചു കുഞ്ഞിന്റെ ഉമ്മ വിളിച്ചപ്പോൾ അവസാനമായിട്ട് ആ ഉമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയാണ്, മരിച്ചു വീണ ഒരു കുഞ്ഞിനെ. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തില് യഥാർത്ഥത്തില് ഭക്ഷ്യവസ്തുക്കള് സസ്യാഹാരങ്ങളായിരിക്കണം, വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഭരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധം നിങ്ങൾ ചിന്തിക്കും, നമ്മളോട് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം എന്ന്. യഥാർത്ഥത്തില് നമ്മളൊരു പ്രതിഷേധ കൂട്ടായ്മ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിനെ അറിയിക്കുകയാണ്. നമ്മൾ ഉദ്യാവരം 1000 ജമാഅത്ത് ജുമാഅത്ത് പള്ളിയുടെ മുന്നിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഞ്ചേശ്വരത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഉദാത്തമായ ഒരു ഭവനത്തിന്റെ മുന്നിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളിവിടെ മതസൗഹാർദ്ദവും മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ തകർക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഇത്തരം പൈശാചികമായ കൃത്യങ്ങൾ നടക്കുമ്പോൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം, ഇന്ന് നിങ്ങൾക്കറിയും പ്രതിഷേധങ്ങൾ മൊത്തവും സോഷ്യൽ മീഡിയകളിലാണ് വൈറലാകുന്നത്. നമ്മുടെ മഞ്ചേശ്വരത്തിന്റെ പ്രതിഷേധം കേരളത്തിന്റെ സർക്കാർ വഴി, ഇവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോ വഴി, IB വഴി, ഉന്നതാധികാര ബോർഡിലിരിക്കുന്നതായ മോഡി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭവനത്തിന്റെ ആരാധനാലയത്തിന്റെ മുന്നിലെ വിശ്വാസികൾ ജുമാ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് 10,000 കണക്കിന് പള്ളികളിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ മേഖലകളിലും ആരൊക്കെ പ്രതിഷേധത്തിന്റെ ക്രിയ നഷ്ടപ്പെടാത്ത, പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത യുവാക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് ഈ സന്ദർഭത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ കൃത്യം നിർവഹിച്ച പൂജാരിയെയും അദ്ദേഹത്തിന്റെ മകനുമെതിരെ കേസെടുക്കാൻ വേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അവസാനം ആ പിഞ്ചു കുഞ്ഞിനെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഭരണശിലാ കേന്ദ്രത്തിലിരിക്കുന്നവർ, ഇവിടുത്തെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഈ ശബ്ദത്തെ നിങ്ങളെ വളരെയധികം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും കുറ്റവാളികൾക്കെതിരെ കേസെടുക്കുകയും അർഹമായ ശിക്ഷ നൽകി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ തൂക്കിലേറ്റുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ പൗരപ്രമുഖന്മാരായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള, സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ എല്ലാവരുടെയും പ്രതിഷേധമാണ് ഈ പ്രതിഷേധം. നിയമപാലകന്മാർക്ക് മുന്നിൽ എത്തുമാരാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംരംഭത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഒരു കുറ്റവാക്കിൽ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുകളോട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ കടന്നുകയറ്റം ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയയിലും പലപ്പോഴായി ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയി വല്ലതും ചെയ്യാനോ അത് ജയിപ്പിക്കാനോ നമുക്ക് കഴിയാത്തതല്ല, പക്ഷേ നമുക്ക് നമ്മുടെ മതം അത്തരത്തിലൊന്നും പഠിപ്പിക്കുന്നതായി ഇല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ അതിലൂടെ ഈ കാണുന്ന പല യുവാക്കളിലൂടെയും
ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ നിങ്ങളെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളവരാണ്. നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ പ്രതിഷേധം നിർബന്ധമായും നിങ്ങൾ ആ പ്രതിഷേധം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ആസിഫ എന്ന സഹോദരി അല്ലാഹു ഷഹാദത്തിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. അവരെ നാളെ സുഖലോക സ്വർഗത്തിൽ കാണുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. അവരുടെ ഉമ്മ ഏറ്റവും അവശയായി കഴിയുന്ന അവരുടെ മാതാവ്, ആ മാതാവിന് അല്ലാഹു ജല്ല ജലാലു ക്ഷമ നൽകി അവർക്ക് പകരം സ്വാലിഹത്തുകളായ സന്താനങ്ങളെ ഇനിയും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഇത്തരം പ്രതികരണ പ്രതിഷേധ സന്ദർഭങ്ങളിൽ ഐക്യപ്പെടുവാനും ദീനുൽ ഇസ്ലാമിന്റെ പേരിലും സുന്നത്ത് ജമാഅത്തിന്റെ പേരിലും ഐക്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മതവിശ്വാസികളായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. അവരെ ഷഹാദത്തിന്റെ കൂലി നൽകി അല്ലാഹു ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ. ആമീൻ. റഹ്മത്തുക്കി യാ റഹ്മർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി.